കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ ഭാഗ്യമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ തമ്മിലടി രൂക്ഷമായി. ഡിസിസി യോഗങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കാനും ശേഷിക്കുന്ന പുനഃസംഘടനാ നടപടികളുമായി സഹകരിക്കില്ലെന്നുമാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ നിലപാട്. വി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലും ഇഷ്ടക്കാരെ ബ്ലോക്ക് പ്രസിഡന്റുമാരായി കുത്തി നിറച്ചെന്ന പരാതിയാണ് എ ഐ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ളത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പുനഃസംഘടന നടത്തിയതെന്ന എം കെ രാഘവൻ എം പിയുടെ പ്രതികരണം ഇരു ഗ്രൂപ്പുകളുടെയും അസംതൃപ്തിയാണ് വ്യക്തമാക്കുന്നത്. 11 ജില്ലകളിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയാണ് പുറത്തു വന്നത്. ഇതിനു പിന്നാലെ നടന്ന എറണാകുളം ഡി സി സി യോഗത്തിൽ നിന്നാണ് പ്രതിഷേധം തുടങ്ങിയത്. എ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നാണ് പ്രതിഷേധം അറിയിച്ചത്. മറ്റ് ജില്ലകളിലും ഇതേ നിലപാട് സ്വീകരിക്കാനാണ് എ ഗ്രൂപ്പിൻ്റെ നീക്കം. പട്ടികയിൽ അടിയന്തര മാറ്റം വേണമെന്ന് എ ഐ ഗ്രൂപ്പുകൾ ശക്തമായി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കി. മൊത്തം 283 ബ്ലോക്കുകളിൽ 197 ഇടത്ത് മാത്രമാണ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത്. ഇതിൽ 70 ഇടത്തും തർക്കങ്ങളിലാണ്. വേണ്ടത്ര ചർച്ച നടത്താതെയാണ് ലിസ്റ്റ് പ്രഖ്യാപിച്ചതെന്നാണ് ഗ്രൂപ്പുകളുടെ അഭിപ്രായം. തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ തർക്കം രൂക്ഷമായതിനാൽ ഇനിയും പ്രഖ്യാപനമായിട്ടില്ല. തിരുവനന്തപുരത്തെ ആകെയുള്ള 28 ബ്ലോക്കുകളിൽ 26 ഇടത്തും തർക്കം തുടരുകയാണ്. ആലപ്പുഴയിൽ പ്രസിഡന്റുമാരെ തീരുമാനിച്ചപ്പോൾ കെ സി വേണുഗോപാൽ വിഭാഗമാണ് ആധിപത്യം നേടിയത്. 18 ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ 9 പേരും കെ സി വേണുഗോപാൽ പക്ഷക്കാരാണ്. ചെന്നിത്തല വിഭാഗത്തിന് 5ഉം എ വിഭാഗത്തിന് 3ഉം മാത്രമാണ് കിട്ടിയത്. ഇതോടെ ചെന്നിത്തല വിഭാഗവും എ വിഭാഗവും മണ്ഡലം പുനഃസംഘടനാ യോഗങ്ങൾ ബഹിഷ്കരിച്ചു. ശനിയാഴ്ച ഡി സി സി ഓഫീസിൽ ചേരാൻ നിശ്ചയിച്ച യോഗത്തിന് എ എ ഷുക്കൂറും ഷാനിമോൾ ഉസ്മാനും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് മാനേജർമാർ എത്തിയില്ല. പ്രധാന നേതാക്കൾ എത്താത്തതിനാൽ യോഗം ഉപേക്ഷിച്ചു. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ 23ൽ 15 ബ്ലോക്കും കെ സുധാകരൻ വിഭാഗം കൈയടക്കി. 5 ഇടത്ത് മാത്രം പ്രസിഡന്റ് പദം ലഭിച്ച എ വിഭാഗം പരസ്യമായി കലാപക്കൊടി ഉയർത്തി. നേരത്തെ 8 ബ്ലോക്ക് എ ഗ്രൂപ്പിനുണ്ടായിരുന്നു. പുതിയ പ്രസിഡന്റുമാർ ചുമതല ഏറ്റെടുക്കേണ്ടെന്നാണ് എ ഗ്രൂപ്പിൻ്റെ നിർദ്ദേശം. കാസർഗോഡ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ എ വിഭാഗത്തിന് 11ൽ 4 മാത്രം, 7 ഇടത്ത് ഐ വിഭാഗത്തിനാണ് പ്രസിഡന്റ് പദം. മുമ്പ് 6 ഇടത്ത് എ വിഭാഗക്കാരായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പട്ടിക അട്ടിമറിക്കാൻ ഇടപെട്ടെന്ന് എ വിഭാഗം പറയുന്നു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും പരാതി പ്രളയമാണ്. പത്തനംതിട്ടയിൽ പി ജെ കുര്യനും ആൻഡോ ആൻ്റണിയും ഡി സി സി പ്രസിഡന്റും അടങ്ങുന്ന മൂവർ സംഘമാണ് ഭാരവാഹികളെ നിശ്ചയിച്ചതെന്ന ആക്ഷേപം പുറത്തു വന്നു. നിരവധി പേർ കെ പി സി സിക്ക് പരാതി അയച്ചു. ഇടുക്കിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരെ തഴഞ്ഞതായാണ് പരാതി. പ്രസിഡന്റ് പദവിക്ക് അർഹരാണെന്ന് കാട്ടി ചിലർ പരാതിയും നൽകി. കേരള കോൺഗ്രസിൽ നിന്ന് എത്തിയയാൾക്ക് പദവി നൽകിയതിലും അസംതൃപ്തിയുണ്ട്. എറണാകുളത്ത് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച ഏകാധിപത്യ ശൈലിയിൽ പ്രതിഷേധിച്ച് എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തല ഗ്രൂപ്പും കടുത്ത നിലപാടുകളിലേക്കാണ് നീങ്ങുന്നത്. പ്രതിഷേധം നേതൃത്വത്തെ അറിയിക്കാൻ ഗ്രൂപ്പ് യോഗം ചേരാനും ഫലമില്ലെങ്കിൽ സമരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ് തീരുമാനം. ഡി സി സി യോഗം ബഹിഷ്കരിച്ച എ ഗ്രൂപ്പ് നേതാക്കൾ പ്രത്യേകം ഗ്രൂപ്പ് യോഗം ചേർന്ന് തൃക്കാക്കര ബ്ലോക്ക് വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. കാലങ്ങളായി എ ഗ്രൂപ്പിൻ്റെ കുത്തകയായ ബ്ലോക്ക് തട്ടിയെടുക്കാൻ പകരം വൈറ്റില തരാമെന്നാണ് അവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ 2 ഇടത്തും സതീഷിൻ്റെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും ആളുകളെ പ്രസിഡന്റാക്കാനുള്ള നീക്കം എ ഗ്രൂപ്പ് തടഞ്ഞതോടെയാണ് ഇവിടങ്ങളിൽ പ്രഖ്യാപനം നീളുന്നത്. സതീഷിൻ്റെ നീക്കത്തെ എതിർത്ത ഉമാ തോമസിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ഗ്രൂപ്പ് നേതാക്കൾ പറഞ്ഞു. ജില്ലയിൽ എ ഗ്രൂപ്പിന് 12 ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയെങ്കിലും പകുതി പേരും സതീഷിനോട് കൂറു പുലർത്തുന്നവരാണ്. ഇത് ഗ്രൂപ്പ് തകർക്കാനുള്ള കളിയാണ്. കഴിഞ്ഞ തവണ ഐ ഗ്രൂപ്പിന് 16 ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ഇത്തവണ ചെന്നിത്തല വിഭാഗത്തിന് 5 പേർ മാത്രമായി. സതീശനും കെ സി വേണുഗോപാലും സുധാകരനും പങ്കിട്ടെടുത്തപ്പോൾ ജില്ലയിൽ തകർന്നത് ചെന്നിത്തല ഗ്രൂപ്പാണ്. ഇതിനെതിരെ അവർ ഇന്നലെ ബ്ലോക്കുകളിൽ യോഗം ചേർന്നു. വിപുലമായ യോഗം സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ച് ഈ ആഴ്ച ചേരും.